അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സിപിഐഎം പെരിങ്ങോം ഏരിയ കമ്മിറ്റി ഓഫീസ്, മുനയംകുന്ന് സ്മാരക മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരള ജനത ഒറ്റക്കെട്ടായി പ്രളയത്തെയും കഴിഞ്ഞ വയനാട് ദുരന്തത്തെയും നേരിട്ടുവെന്നും അതിന് കേരള ജനതയ്ക്ക് അഭിനന്ദനം അർപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രി. 4 വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതെ പൂഴ്ത്തിവച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. സത്യങ്ങൾ പുറത്തുവരുമ്പോൾ ജനങ്ങളുടെ ആരാധനാപാത്രങ്ങളായ പല വിഗ്രഹങ്ങളും ഉടഞ്ഞുവീഴുന്ന കാഴ്ചയാണ് കാണാനാവുക എന്നും ഉണ്ണിത്താൻ. സംസ്ഥാനത്ത് വിശുദ്ധിയുടെ കായലെന്ന് അടയാളപ്പെടുത്തിയ കൌവായി കായലിന്റെ പ്രകൃതി ഭംഗിയും കായൽ വിഭവങ്ങളും ഉപയോഗപ്പെടുത്തി വിനോദസഞ്ചാരരംഗം പരിപോഷിപ്പിക്കാൻ ടൂറിസം വകുപ്പും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും ഒരുക്കങ്ങൾ തുടങ്ങി. മുന്നോടിയായി DPR തയ്യാറാക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമിട്ടു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നടക്കുന്ന കുന്നിടിക്കലുകൾ അടിമുടി ചട്ടവിരുദ്ധമെന്ന് ആക്ഷേപം. മാനദണ്ഡങ്ങൾ പാലിക്കാതെ കുന്നിടിക്കുന്നത് ഭാവിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ. വയനാട്ടിലെ പുനരധിവാസം രാജ്യത്തിന് തന്നെ മാതൃകയായിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPIM പെരിങ്ങോം ഏരിയ കമ്മിറ്റി ഓഫീസ് മുനയംകുന്ന് സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ജനത ഒറ്റക്കെട്ടായി പ്രളയത്തെയും വയനാട് ദുരന്തത്തെയും നേരിട്ടുവെന്നും അതിന് കേരള ജനതയ്ക്ക് അഭിനന്ദനം അർപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതലേ വലതുപക്ഷ കക്ഷികൾ അതിനെ അടിച്ചമർത്താനും ഇല്ലായ്മ ചെയ്യാനും ശ്രമിച്ചിരുന്നുവെന്നും അതിന്റെ ഭാഗമാണ് മുനിയൻകുന്ന് രക്തസാക്ഷികളെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ദുരന്തത്തെ ഒരു നാട് എങ്ങനെ ഏകോപിതമായി നേരിടുന്നു, ഒരു ഭേദചിന്തയുമില്ല, എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി രംഗത്ത് എല്ലാ കാര്യത്തിലും ഒന്നിച്ച്. ചില അപശബ്ദമൊന്നും ഉണ്ടായില്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, ആ അപശബ്ദമൊന്നും ആരും മുഖവിലേക്ക് എടുക്കാൻ പോയില്ല. അത്ര കണ്ട് ഏകോപിതമായ നീക്കത്തിനാണ് പ്രാമുഖ്യമുണ്ടായത്, അതല്ലേ വസ്തുത. അത് രാജ്യം അംഗീകരിക്കുന്നു, ലോകം അംഗീകരിക്കുന്നു. നാം അവിടെ ഫലപ്രദമായ പുനരധിവാസം ഉറപ്പുവരുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ കാര്യത്തിലും കൃത്യമായ സമവായങ്ങൾ ഉണ്ടാവും, എല്ലാവരുമായും ആലോചിക്കും എങ്ങനെയുള്ള നടപടികളിലൂടെ പുനരധിവാസം വേണം എന്ന കാര്യത്തിൽ ഉറപ്പുവരും. ഒരു കാര്യം ഉറപ്പ്, നാം ഏർപ്പെടുത്തുന്ന പുനരധിവാസം ലോകോത്തരമായിരിക്കും, ലോകത്തിന്റെ എല്ലാ മാതൃകകളും നാം അതിനായി സ്വീകരിക്കും. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അധ്യക്ഷനായി. CP നാരായണ സ്മാരക ഹാൾ ഉദ്ഘാടനം EP ജയരാജൻ നിർവഹിച്ചു. ഫോട്ടോ അനാച്ഛാദനം PK ശ്രീമതി നിർവഹിച്ചു. പി കരുണാകരൻ, PJ രാജൻ, TV രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. 4 വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതെ പൂഴ്ത്തിവച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. സത്യങ്ങൾ പുറത്തുവരുമ്പോൾ ജനങ്ങളുടെ ആരാധനാപാത്രങ്ങളായ പല വിഗ്രഹങ്ങളും ഉടഞ്ഞുവീഴുന്ന കാഴ്ചയാണ് കാണാനാവുക എന്നും ഉണ്ണിത്താൻ. പഴയങ്ങാടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമായതാണ്. മലയാള സിനിമയിൽ കഴിഞ്ഞ കുറേ നാളുകളായി സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ മാത്രമല്ല, ഒരു മാഫിയ സംഘം സിനിമയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ സാംസ്കാരിക കേരളത്തിന് അത് അപമാനകരമാണ്. 4 വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതെ പൂഴ്ത്തിവച്ച മന്ത്രി സജി ചെറിയാന് ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മിക അവകാശമില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. മലയാള സിനിമയിൽ കഴിഞ്ഞ കുറേ നാളുകളായി സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ, അത് മാത്രമല്ല പീഡനങ്ങൾ മാത്രമല്ല ഒരു മാഫിയ സംഘം സിനിമയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിന്, സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണ്. അതുകൊണ്ട് 4 വർഷക്കാലം ഈ റിപ്പോർട്ട് എന്തിനാണ് സംസ്ഥാന ഗവൺമെന്റ് പൂഴ്ത്തിവെച്ചതെന്ന് ജനങ്ങളെ അറിയിക്കണം. മാത്രമല്ല അക്ഷന്തവ്യമായ അപരാധമാണ് കേരള ഗവൺമെന്റ് കേരളത്തിന്റെ സാംസ്കാരിക ലോകത്തോട് കാണിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച സാംസ്കാരിക മന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായി അവകാശമില്ല. കാരണം അത്ര വലിയ ഗുരുതരമായ വീഴ്ചയാണ് ചെയ്തിരിക്കുന്നത്. സത്യങ്ങൾ പുറത്തു വന്നാൽ ജനങ്ങളുടെ ആരാധനാപാത്രങ്ങളായ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കാണാനാവുക. അത്തരക്കാരുടെ പേരുകൾ വെളിപ്പെടുത്താൻ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആളുകളെങ്കിലും തയ്യാറാകണം. നമ്മുടെ രാജ്യത്ത് ഇപ്പൊ പറഞ്ഞ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് ഗുരുതരമായ കുറ്റമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ അത്തരം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആളുകൾ അവരുടെ പേരുകൾ വെളിപ്പെടുത്തണം. വെളിപ്പെടുത്തിയാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇവരൊക്കെ ആരാണെന്ന് സമൂഹം അറിയണ്ടേ? അപ്പോൾ സമൂഹത്തിന് അതറിയാനുള്ള അവകാശമുണ്ട്, റൈറ്റ് ടു നോ. സ്ത്രീകൾ ആരും ഇനി ചൂഷണം ചെയ്യപ്പെടരുതെന്നും MP കൂട്ടിച്ചേർത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സംസ്ഥാനത്ത് വിശുദ്ധിയുടെ കായലെന്ന് അടയാളപ്പെടുത്തിയ കൂവായി കായലിന്റെ പ്രകൃതി ഭംഗിയും കായൽ വിഭവങ്ങളും ഉൾപ്പെടുത്തി വിനോദസഞ്ചാര രംഗം പരിപോഷിപ്പിക്കാൻ ടൂറിസം വകുപ്പും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും ഒരുക്കങ്ങൾ തുടങ്ങി. ഉടുമ്പുന്തല മാടക്കാൽ മേഖലയിൽ ടൂറിസം പദ്ധതി ആരംഭിക്കുന്നതിന് മുന്നോടിയായി DPR തയ്യാറാക്കുന്നതിനുള്ള നടപടികൾക്കാണ് തുടക്കമിട്ടത്. ടൂറിസം പദ്ധതിയുടെ ഡീറ്റെയിൽസ് പ്രൊജക്ട് തയ്യാറാക്കുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലപരിശോധന നടത്തി. പദ്ധതി നടപ്പിലാക്കുന്നതിന് കവ്വായി കായലോരത്തെ ഉടുമ്പുന്തല, IT എന്നീ പ്രദേശങ്ങളാണ് പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഉടുമ്പുന്തലയിൽ തുടക്കമിടും. മനോഹര തീരങ്ങളായ ഉടുമ്പുന്തല, മാടക്കാൽ പ്രദേശങ്ങളെ കൂട്ടിയിണക്കുന്ന മാടക്കാൽ ബണ്ട് പരിസരം കേന്ദ്രീകരിച്ച് പദ്ധതി ആരംഭിക്കുന്നതിനാണ് ആലോചന പൂർത്തിയാക്കിയത്. ഇതനുസരിച്ചാണ് DPR തയ്യാറാക്കുക. നിലവിൽ സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ കയാക്കിങ്ങും മറ്റ് സൗകര്യങ്ങളും ഉടുമ്പുന്തല, മാടക്കാൽ ഭാഗത്തുണ്ട്. പദ്ധതിക്കു വേണ്ടി ടൂറിസം വകുപ്പ് 60% പഞ്ചായത്ത് 40% ചിലവഴിക്കും. പ്രഥമഘട്ടത്തിൽ ടൂറിസം വകുപ്പിന്റെ 48 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ 32 ലക്ഷം രൂപയും ചേർത്ത് 80 ലക്ഷം രൂപ മുടക്കി പദ്ധതി ആരംഭിക്കുന്നതിനാണ് ധാരണ. മത്സ്യസമൃദ്ധിയിലും മീൻ രുചിയിലും പെരുമയേറിയ കവ്വായിക്കായൽ ടൂറിസം വികസനത്തിന് അനന്ത സാധ്യതയുള്ളതാണ്. ഒരുജല കൃഷിയിൽ കവ്വായിക്കായലിന്റെ പ്രത്യേകതയും ടൂറിസം വളർച്ചയുടെ മുതൽക്കൂട്ടാണ്. പ്രകൃതി ഭംഗിയിലേക്ക് വിനോദസഞ്ചാരികളെ മാടിവിളിക്കുന്ന പദ്ധതി പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്തി വേഗത്തിൽ നടപ്പിലാക്കാനാണ് തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഏഴിമല റെയിൽവേ മേൽപ്പാലത്തിനായുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായി. പാലം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രധാന കടമ്പയാണ് ഇതോടെ കടന്നുകിട്ടിയത്. കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല. നിർദ്ദിഷ്ട ഏഴിമല റെയിൽവേ മേൽപ്പാലത്തിനായി സ്ഥലമേറ്റെടുക്കൽ നടപടി പൂർത്തീകരിച്ചു. ഇതോടെ പാലം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രധാന കടമ്പയാണ് കടന്നത്. പദ്ധതിക്കായി സ്ഥലമേറ്റെടുക്കുന്നതിന് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് 2,27,24,645 രൂപ നേരത്തെ അനുവദിച്ച് ഭരണാനുമതിയായിരുന്നു. ഇതേ തുടർന്ന് അന്തിമ വിജ്ഞാപനമിറക്കിയ ശേഷമുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികളാണ് കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചത്. സ്ഥലമുടമകൾക്ക് നൽകേണ്ട നഷ്ടപരിഹാര തുക ട്രഷറിയിൽ അടച്ചു. നിയമപ്രശ്നമുള്ള ചിലർക്ക് തുക കോടതിയിൽ കെട്ടിവെച്ചുമാണ് റെയിൽവേ ഓവർ ബ്രിഡ്ജ് ചുമതലയുള്ള തലശ്ശേരി സ്പെഷ്യൽ താലൂക്ക് ഓഫീസ് നടപടികൾ പൂർത്തീകരിച്ചത്. കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നടക്കുന്ന കുന്നിടിക്കലുകൾ അടിമുടി ചട്ടവിരുദ്ധമെന്ന് ആക്ഷേപം. മാനദണ്ഡങ്ങൾ പാലിക്കാതെ കുന്നിടിക്കുന്നത് ഭാവിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. അർജുന്റെ തിരോധാനത്തെ തുടർന്ന് മലയാളികളെ കണ്ണീരിലാഴ്ത്തിയ ശിരൂർ ദുരന്തം നടന്നത് ദേശീയപാത 66 ലായിരുന്നു. അതേ ദേശീയപാത 66 തന്നെയാണ്
ചെറുവത്തൂർ വീരമലക്കുന്നും സ്ഥിതി ചെയ്യുന്നത്. റോഡിനായി ഇവിടെയും കുന്നിടിച്ചത് ചട്ടങ്ങൾ ഒന്നും പാലിക്കാതെ കുത്തനെ തന്നെയാണ്. കുന്നുകളിടിക്കുമ്പോൾ അതിതീവ്ര മഴകളെ താങ്ങാൻ സാധിക്കുന്ന രീതിയിൽ അല്പം ചരിച്ചു മാത്രമേ ഇടിക്കാവൂ എന്നാണ് ചട്ടം. അത്തരത്തിൽ ഇന്ത്യൻ റോഡ് കോൺഗ്രസും പ്ലാനിംഗ് കമ്മീഷനും നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് കരാർ കമ്പനി നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. ഇതുതന്നെയാണ് പരിസ്ഥിതി പ്രവർത്തകരും കുറ്റപ്പെടുത്തുന്നതും. തിരൂരിലും ദുരന്തമുണ്ടായി. ദേശീയപാത 66 തന്നെയാണ് അവിടെ ഇടിഞ്ഞു വരുന്നത്. അതിന് കാരണം എന്താ? 90 ഡിഗ്രിയിലാണ് മലയിടിക്കുന്നത്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതും നിയമലംഘനവുമാണ്. പക്ഷെ ഏറ്റവും പ്രധാന കാര്യം ഇത് മോണിറ്റർ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ദേശീയപാതാ നിർമ്മാണം അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് മാനദണ്ഡങ്ങൾ പ്രകാരമാണോ നടക്കുന്നത് എന്ന് മോണിറ്റർ ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. ഈ സെൻട്രൽ PWD അധികാരമില്ല. ഇനി ഇവർ ദേശീയപാത അതോറിറ്റിക്ക് പോലും അവകാശമില്ല. കാരണം ഇതിൻ്റെ മോണിറ്ററിങ് ഒരു വർക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മോണിറ്ററിങ്ങും ഒരു കരാർ കമ്പനിയാണ് ചെയ്യുന്നത്. എപ്പോൾ വേണമെങ്കിലും ഇനിയും ഷിരൂർ മോഡൽ ദുരന്തം എവിടെയും സംഭവിക്കാമെന്ന സൂചന തന്നെയാണ് വെട്ടിയിറക്കിയ ഈ കുന്നുകളെല്ലാം നൽകുന്നതും. ചെറുവത്തൂരിലെ വീരമല കുന്നിന് താഴ്വാരത്ത് നിൽക്കുമ്പോൾ തന്നെ എത്രത്തോളമാണ് ഒരു അപകട സാധ്യത എന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. മേഘ എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണം നടത്തുന്നത് നമുക്കറിയാം. പക്ഷേ ആ കമ്പനികളൊക്കെയും ചട്ടങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം പ്രാദേശിക ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കൊക്കെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് നോക്കാത്തിടത്തോളം കാലം ഷിരൂർ പോലുള്ള കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. ഇത്തരത്തിൽ 90 ഡിഗ്രി ഉള്ള രീതിയിൽ ഒരു കുന്നിനെ ഒരു കേക്ക് മുറിച്ചെടുക്കുന്ന പോലെ ഒരിക്കലും മുറിച്ചെടുക്കാൻ പാടില്ല. അത് കുറച്ചുകൂടി ചരിച്ച് എടുക്കുന്നതാണ്, അങ്ങനെയാണ് അതിൻ്റെ ഒരു ചട്ടപ്രകാരം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ തരത്തിലൊന്നും ദേശീയപാതയുടെ ഓരത്തൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇത്തരം വലിയൊരു ചട്ട വിരുദ്ധമായ കാര്യങ്ങൾ വലിയ അപകടങ്ങൾക്ക് തന്നെയായിരിക്കും വഴിവെക്കുക എന്ന് പറയാതെ വയ്യ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ സേതു നെടുമ്പിക്കൊപ്പം KN വർഷ. പൈനൂർ നഗരസഭാ ആരോഗ്യ വിഭാഗം ഇന്നാണ് പൈനൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ ഒളവറ പാലത്തിന് സമീപം ശുചീകരിച്ചത്. എന്നാൽ ശുചീകരണം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് കാറിൽ വന്നിറങ്ങി ഇവിടെ മാലിന്യം തള്ളി കടന്നുകളഞ്ഞത്. ക്യാമറ ദൃശ്യവും മാലിന്യം തള്ളിയ വ്യക്തിയുടെ വിലാസവും നഗരസഭയ്ക്ക് ലഭിച്ചു. ഒറ്റയേറ് ഒറ്റപ്പോക്ക്, ഇതാണ് പലരുടെയും മാലിന്യ സംസ്കാരം. വലിച്ചെറിയുന്നത് അന്യന്റെ പറമ്പിലേക്കെന്നോ പൊതുയിടങ്ങളിലേക്കെന്നോ ചിന്തയില്ല. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്നൊന്നും ഇവർ കേട്ടുകാണാൻ വഴിയില്ല. എന്റെ മാലിന്യം നഗരസഭയുടെയും പഞ്ചായത്തിന്റെയും ഉത്തരവാദിത്തം എന്നതാണ് ഇത്തരത്തിൽ പെരുമാറുന്നവരുടെ മുദ്രാവാക്യം. ഈ കാഴ്ച കാണുന്ന ഏതൊരാൾക്കും അങ്ങനെയേ തോന്നൂ. പയ്യന്നൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ ഒളവറ പാലത്തിന് സമീപം പട്ടാപ്പകൽ കാറിൽ വന്ന് മാലിന്യം വലിച്ചെറിയുന്ന കാഴ്ചയാണിത്. നഗരസഭാ ആരോഗ്യ വിഭാഗം ഇന്നാണ് ഈ പ്രദേശം ശുചീകരിച്ചത്. ശുചീകരണം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് മാലിന്യം വലിച്ചെറിഞ്ഞത്. KL 13/822 നമ്പർ കാറിൽ വന്നിറങ്ങി മാലിന്യം ഇവിടെ തള്ളി കടന്നുകളഞ്ഞ വ്യക്തി പയ്യന്നൂരും പരിസര പ്രദേശത്തുമുള്ളയാളല്ല. കാസർഗോഡ് അമ്പലത്തറ അച്ചിക്കാനം സ്വദേശിയുടെ വിലാസമാണ് അന്വേഷിച്ചപ്പോൾ ലഭിച്ചത്. ഏതായാലും ഈ സാമൂഹ്യദ്രോഹ പ്രവർത്തിക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. മേൽപ്പാലത്തിന് താഴെ നിക്ഷേപിച്ചിട്ടുള്ള മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യുന്നതിന് വേണ്ടി പയ്യന്നൂർ നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ പരിശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ മാലിന്യങ്ങളും ഇന്ന് രാവിലത്തോടുകൂടി നീക്കം ചെയ്യുകയും ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്ന് ഇന്ന് ഉച്ചയോടുകൂടി പുറത്തുനിന്ന് ഒരു കാർ വന്ന് മാലിന്യം അവിടെ വലിച്ചെറിയുന്നത് CCTVയിൽ പതിഞ്ഞിരിക്കുകയാണ്. നഗരസഭയിൽ നിന്നല്ലാതെ മറ്റ് പല പഞ്ചായത്തുകളിൽ നിന്നും ജില്ലകളിൽ നിന്നടക്കം മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഇവിടങ്ങളിൽ തള്ളുന്നത് ഒരു സ്ഥിരം പ്രവണതയായിട്ട് മാറിയിരിക്കുകയാണ്. കർശനമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് നഗരസഭ മുന്നോട്ട് പോകും. ഇത്തരത്തിൽ സമൂഹത്തിന് വിപത്തുണ്ടാക്കുന്ന സാമൂഹ്യ ദ്രോഹികളായിട്ടുള്ള ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കർശനമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയേണ്ടതുണ്ട്. അതിന് നമ്മുടെ പയ്യന്നൂരും പരിസരത്തുമുള്ള മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ കൂടി ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പയ്യന്നൂർ നഗരസഭാ സ്ത്രീ പദവി പഠനം 2022-24 റിപ്പോർട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ വച്ച് നഗരസഭയിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ICDS സൂപ്പർവൈസർമാരായ VVibha, AP ചിത്രലേഖ എന്നിവർക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉപഹാരം നൽകി.
പയ്യന്നൂർ നഗരസഭ സ്ത്രീ പദവി പഠനം 2022-24 റിപ്പോർട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പ്രകാശനം ചെയ്തു. ജില്ലയിൽ സ്ത്രീ പദവി പഠനം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ച ആദ്യ നഗരസഭയാണ് പയ്യന്നൂർ നഗരസഭ. അതായത് ഗാന്ധിയുടെ ചിത്രം പോലും തിരിച്ചറിയാൻ പറ്റാത്ത ചിലരുണ്ട്. ഇ എം എസ് ചിത്രം കാണിച്ചുകൊടുത്ത് ആരാ ചോദിച്ചത്? നെഹ്റു ആന്ന് പറഞ്ഞവരുണ്ട്. നെഹ്റുവിന്റെ ചിത്രം കാണിച്ചുകൊടുത്ത് ഉമ്മൻ ചാണ്ടി എന്ന് പറഞ്ഞവരുണ്ട്. അത്ര പോലും അറിവില്ലാത്ത പലരും നമുക്ക് ചുറ്റുണ്ട്. പക്ഷേ കേരളത്തിൽ സിനിമാ താരങ്ങളായ ചില മഹാന്മാരുടെ ചിത്രം കാണിച്ചിട്ട് ആരാണ് എന്ന് ചോദിച്ചാലേ എന്റെ അമ്മോ എന്താണ് ഫാൻസ് അസോസിയേഷൻ. കുറെ ആളുകൾ എയർപോർട്ട് നിറങ്ങുന്നത് മുതൽ പരിപാടിയിൽ ലക്ഷക്കണക്കിന് ആളുകളില്ലേ ആരാധകര്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രവി രാമന്തളി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ ആസൂത്രണ സമിതിയുടെയും പയ്യന്നൂർ നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 2022-24 വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് സ്ത്രീ പദവി പഠനം പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. പൊതുവിവരങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിലും വരുമാനവും, സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥ, കലാകായികം, വിനോദം, വിശ്രമം, അതിക്രമങ്ങൾ, സ്ഥാപനങ്ങൾ, പദ്ധതികൾ എന്നിങ്ങനെ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. സ്ത്രീകളുടെ സർവേ, ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകൾ, വർക്ക്ഷോപ്പുകൾ എന്നിങ്ങനെ പല ഉപാധികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കിളയുടെ അക്കാദമിക് സഹായത്തോടെയാണ് ഈ പ്രവർത്തനം പൂർത്തീകരിച്ചത്. നഗരസഭാ പരിധിയിലെ വിവിധ സ്ഥാപനങ്ങളുടെയും വിശകലനം പഠനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ചടങ്ങിൽ വെച്ച് നഗരസഭയിൽ മികച്ച സേവനം നൽകി സ്ഥലം മാറിപ്പോകുന്ന ICDS സൂപ്പർവൈസർമാരായ വി വിഭ, എ പി ചിത്രലേഖ എന്നിവർക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉപഹാരം നൽകി. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ, വി ബാലൻ, ടി വിശ്വനാഥൻ, വി വി സജിത, ടി പി സമീറ, ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു, കൌൺസിലർ എം ആനന്ദൻ, സൂപ്രണ്ട് എ ആന്റണി, സി ഡബ്ല്യു എഫ് ആദിത്യശ്രീ, സരോജിനി തോലാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി എരിപുരം ജംഗ്ഷനിൽ വാഹനമിടിച്ച് അപകടാവസ്ഥയിലായ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റാൻ നടപടിയില്ല. ചുവരുകൾ വിള്ളൽ വീണ് ഏതു നിമിഷവും നിലം പതിക്കാനുള്ള അവസ്ഥയിലാണ് കെട്ടിടമുള്ളത്. ജനത്തിരക്കേറിയ ജംഗ്ഷനിലെ കെട്ടിടം അടിയന്തിരമായി പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. പഴയങ്ങാടി എരിപുരം രജിസ്റ്റർ ഓഫീസിന് എതിർവശത്ത് റോഡരികിലാണ് അപകട ഭീഷണി ഉയർത്തുന്ന കെട്ടിടം ഉള്ളത്. ഓടിട്ട ഇരുനില കെട്ടിടമാണ് ഏതു നിമിഷവും നിലം പതിക്കാവുന്ന അവസ്ഥയിലുള്ളത്. മാസങ്ങൾക്കു മുൻപ് നിയന്ത്രണം വിട്ട ലോറിയിടിച്ച് ഇതിന് സമീപത്തെ കെട്ടിടം പൂർണ്ണമായും തകരുകയും ഈ കെട്ടിടത്തിന് വിള്ളൽ വീഴുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് കെട്ടിടത്തിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കരുത് എന്ന പോലീസ് നിർദ്ദേശവും നൽകി. എന്നാൽ ഈ കെട്ടിടം ഇതുവരെ പൊളിച്ചു മാറ്റിയിട്ടില്ല. വലിയ അപകടാവസ്ഥയാണ് ഇവിടെയുള്ളത്. കെട്ടിടത്തിന്റെ ചുവരുകളിൽ വിള്ളൽ വീണ നിലയിലാണ്. കല്ലുകൾ ഉൾപ്പെടെ ഇളകിയിട്ടുണ്ട്. ഏറെ തിരക്കുപിടിച്ച ജംഗ്ഷൻ കൂടിയാണിത്. കണ്ണൂർ ഭാഗത്തേക്കുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഈ കെട്ടിടത്തിന് മുൻപിലാണ്. ഒപ്പം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ നടന്നുപോകുന്ന സ്ഥലം കൂടിയാണിത്. കെട്ടിടം എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ അത് വലിയ അപകടത്തിന് വഴിവെച്ചേക്കാം. ഏത് നിമിഷവും ഇടിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലാണ് ഉള്ളത്. മാടായി കോളേജ്, മാടായി ക്രസന്റ് കോളേജ്, മാടായി ITI, ഗേൾസ് ഹൈസ്കൂൾ, ബോയ്സ് ഹൈസ്കൂൾ തുടങ്ങി നിരവധി രജിസ്റ്റർ ഓഫീസ്, വിവിധ ബാങ്കുകൾ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ മറ്റുള്ള സ്ഥാപനങ്ങളിലേക്കും പോകാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേന്ദ്രീകരിക്കുന്ന സ്ഥലമാണ് എരിപുരം ട്രാഫിക് ജംഗ്ഷൻ. അതിന് സമീപത്തായിട്ടാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. രാവിലെയോ വൈകുന്നേരമോ അതിനെന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ വലിയ രൂപത്തിലുള്ള അപകടമാണ് സംഭവിക്കുക. അതെന്തെങ്കിലും അപകടം പറ്റി പൊളിച്ചു നീക്കുന്നതിനെക്കാട്ടി മുന്നേ പൊളിച്ചു നീക്കുന്നതിന് ആവശ്യമായ ഒരു നടപടി അധികൃതരുടെ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാകും. അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തോട് മൂടി ദേശീയപാത നിർമ്മാണം നടത്തിയതിനെ തുടർന്ന് വെള്ളം കെട്ടിനിന്ന് കൃഷി മുടങ്ങുകയും കൊതുകുശല്യം വർദ്ധിക്കുകയും ചെയ്യുന്നതായി പരാതി. ഇതേ തുടർന്ന് പരിയാരം എംബേറ്റിലെ നാട്ടുകാർ പ്രതിഷേധവുമായി ബോർഡുകൾ സ്ഥാപിച്ചു. തോടുമൂടി ദേശീയപാത നിർമ്മാണം നടത്തിയതിനെ തുടർന്ന് വെള്ളം കെട്ടിനിന്ന് കൃഷി മുടങ്ങുകയും കൊതുകുശല്യം വർദ്ധിക്കുകയും ചെയ്യുന്നതായി പരാതി. പുതിയ ദേശീയപാത പ്രവൃത്തിയുടെ DPR-ലും ഒഴുക്കു തടസ്സപ്പെടാത്ത രീതിയിൽ കൾവർട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു. പരിയാരം എംബേറ്റ് ഭാഗത്ത് 3 തോടുകളാണ് ദേശീയപാത മുറിച്ച് കടന്നുപോകുന്നത്. ഇവിടെയെല്ലാം കൾവർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ 2 സ്ഥലത്തു മാത്രമാണ് കൾവർട്ട് നിർമ്മിച്ചത്. 1 തോട് മണ്ണിട്ടുമൂടിയതോടെ പ്രദേശത്തുള്ളവർ ദുരിതത്തിലായിരിക്കുകയാണ്. ദേശീയപാത അധികൃതരും കരാറുകാരും DPR പ്രകാരമുള്ള 1 കൾവർട്ട് കൂടി ദേശീയപാതയ്ക്ക് കുറുകെ നിർമ്മിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കി ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് മുൻ പരിയാരം പഞ്ചായത്ത് മെമ്പർ PV ഗോപാലൻ ആവശ്യപ്പെട്ടു. ഈ വെള്ളക്കെട്ട് നിറഞ്ഞത് കാരണം ഈ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ഒരു ഏകദേശം 20-30 വീടുകളിൽ ഭയങ്കരമായ കൊതുശല്യവും
അതുപോലെ തന്നെ ദുർഗന്ധവും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മഴ തീർന്നുകൂടി മറ്റ് മൂന്ന് വളയെടുക്കുന്ന ഒരു വയലുകളാണ് ഇവിടെയുള്ളത്. അതൊക്കെ കംപ്ലീറ്റ് മൂടിയ അവസ്ഥയിലാണ് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കണ്ടുവരുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം വേണം. അതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ കമ്പനികൾ, ഈ ഏറ്റെടുത്ത പ്രവൃത്തി നടത്തുന്ന കമ്പനികളെല്ലാം ഈ പ്രദേശക്കാരുമായി ബന്ധപ്പെട്ട് അതിനു വേണ്ടുന്ന അലൈൻമെന്റുകൾ നടത്തണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പായൽ നിറഞ്ഞും കൊതുകുകൾ പെരുകിയും ദുർഗന്ധം പരന്നും ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ്. പകർച്ചവ്യാധി ഭീതിയും ഈ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കല്യാശ്ശേരി മണ്ഡലത്തിൽ പുതിയ ബസ് റൂട്ടുകൾ നിശ്ചയിക്കുന്നതിന് രണ്ടാംഘട്ട അവലോകന യോഗം എം വിജിൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്നു. കെഎസ്ആർടിസി ഉദ്യോഗസ്ഥരുടെയും പ്രൈവറ്റ് ബസ് ഉടമകളുടെയും യോഗമാണ് ചേർന്നത്. ഓഗസ്റ്റ് 31 ജനകീയ സദസ്സും സംഘടിപ്പിക്കും. ബസ് സർവീസ് ഇല്ലാത്ത പ്രദേശങ്ങളെ ടൌണുമായി ബന്ധപ്പെടുത്തുന്നതിനും പുതിയ ബസ് റൂട്ട് നിശ്ചയിക്കുന്നതിനുമുള്ള ഇടപെടലാണ് എം വിജിൻ എംഎൽഎ നടത്തിയത്. മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഗ്രാമീണ മേഖലയിൽ ബസ് സർവീസ് ഇല്ലാത്തതും നിന്നുപോയതുമായ ഇടങ്ങളിൽ സർവീസ് നടത്തുന്നത് സംബന്ധിച്ച് കെഎസ്ആർടിസി, പ്രൈവറ്റ് ബസ് ഉടമകൾ എന്നിവരുടെ അഭിപ്രായം തേടുന്നതിനായാണ് രണ്ടാംഘട്ട അവലോകന യോഗം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്നത്. യോഗത്തിൽ നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. 31 ജനകീയ സദസ്സുകൂടി സംഘടിപ്പിച്ച് ജനങ്ങളുടെ അഭിപ്രായം തേടുമെന്ന് എംഎൽഎ പറഞ്ഞു. തീർച്ചയായും യാത്രയിൽ ജനങ്ങളുടെ കൂടി സഹായം ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രാമീണ മേഖലകളിലൂടെ കൂടുതൽ ബസ് റൂട്ട് നൽകിക്കൊണ്ട് ഗതാഗതം നമുക്ക് പുനഃസ്ഥാപിക്കാൻ വേണ്ടി പറ്റും. പുതിയ റൂട്ടുകൾ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഭാഗമായിട്ടുള്ള യോഗമാണ് ഇന്ന് നടന്നത്. ഇതിൻ്റെയെല്ലാം അടിസ്ഥാനത്തിൽ 31 ജനകീയ സഭ കല്യാശ്ശേരി മണ്ഡലത്തിൽ ബസ് റൂട്ടുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. അതിലെല്ലാ വിഭാഗം ആളുകളെയും ജനങ്ങളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് യാത്രാ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് ഇതിലൂടെ നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. കണ്ണൂർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ടി രഞ്ജിത്ത്, പയ്യന്നൂർ കെഎസ്ആർടിസി ഡിപ്പോ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ആൽവിൻ ടി സേവ്യർ, വി പ്രവീൺ, ബസ് ഓണേഴ്സ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പത്തനംതിട്ട തിരുവല്ലയിൽ നടന്ന സംസ്ഥാന സീനിയർ വനിതാ ചാമ്പ്യൻഷിപ്പിലെ കിരീടവുമായി കാസർഗോഡ് ജില്ലാ ടീമും പരിശീലകരും നാട്ടിലെത്തി. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നാട്ടുകാരും ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളും ജനപ്രതിനിധികളും ചേർന്ന് സ്വീകരണം നൽകി. രണ്ടര പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷമാണ് ചരിത്രത്തിലാദ്യമായി കാസർഗോഡ് ജില്ലാ ടീം സംസ്ഥാന വനിതാ സീനിയർ ഫുട്ബോൾ ചാമ്പ്യന്മാരായത്. ഫൈനലിൽ 1-2 തൃശൂരിന് തോൽപ്പിച്ചത്. ചാമ്പ്യൻഷിപ്പിൽ മടിക്കൈ ബംഗളത്തെ പി മാളവിക മികച്ച താരമായും ടോപ്പ് സ്കോററായും തിരഞ്ഞെടുക്കപ്പെട്ടു. ജില്ലയുടെ സീനിയർ പുരുഷ വിഭാഗം ടീമുകൾ നേരത്തെ 2013, 2015, 2022 വർഷങ്ങളിൽ സംസ്ഥാന ചാമ്പ്യന്മാരായിരുന്നുവെങ്കിലും വനിതാ വിഭാഗം ഇത് ആദ്യമായാണ് ജേതാക്കളാകുന്നത്. കഴിഞ്ഞ വർഷം സബ് ജൂനിയറിലും ഈ വർഷം ജൂനിയർ വിഭാഗത്തിലും വനിതാ ടീം 3rd നേടിയിരുന്നു. മറ്റ് ജില്ലകളിലെ പ്രൊഫഷണൽ ടീമുകൾക്കെതിരെയാണ് കാസർകോട്ടെ സാധാരണക്കാരായ താരങ്ങൾ പൊരുതി ജേതാക്കളായത്. പരശുറാം എക്സ്പ്രസിൽ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലിറങ്ങിയ ചാമ്പ്യൻ ടീമിന് നാട്ടിൽ ഗംഭീര വരവേൽപ്പാണ് നൽകിയത്. മുഖ്യപരിശീലകൻ കെ ഗണേശൻ, സഹപരിശീലകനും കാസർഗോഡ് നഗരസഭാ കൌൺസിലറുമായ സിദ്ദിഖ് ചക്കര, മാനേജർ ഷീബ കാലിക്കടവ്, വനിതാ ടീം ക്യാപ്റ്റൻ എം അഞ്ജിത, വൈസ് ക്യാപ്റ്റൻ അശ്വിനി, ടീമംഗങ്ങൾ എന്നിവർക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത്. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലാം സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡി എഫ് എ പ്രസിഡന്റ് കെ വീരമണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു, കെ എഫ് എ സംസ്ഥാന ഡെപ്യൂട്ടി സെക്രട്ടറി ടി കെ എം മുഹമ്മദ് റഫീഖ്, രാജൻ എടാട്ടുമൽ, സി വി ഷാജി, സലാം വാഴുന്നോറടി, ലത്തീഫ് പെരിയ, അനിൽ ബംഗളം തുടങ്ങിയവർ സംസാരിച്ചു. ടീം അംഗങ്ങൾക്ക് സമ്മാനങ്ങളും നാട്ടുകാർക്ക് മധുരപലഹാര വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. എരമം കുറ്റൂർ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ സ്ത്രീ പദവി പഠനം റിപ്പോർട്ട് പ്രകാശനവും ജലബജറ്റ് പ്രകാശനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. വനിതാ ഘടക പദ്ധതികൾക്ക് പുത്തൻ ദിശാബോധം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി കണ്ണൂർ ജില്ലാ പഞ്ചായത്തും ഡി പി സിയും എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി 2022-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കി വരുന്ന സ്ത്രീ പദവി പഠനം പദ്ധതിയുടെ റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പ്രകാശനം നിർവഹിച്ചു. ജലബജറ്റ് പ്രകാശനവും ചടങ്ങിൽ വെച്ച് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഹേമ കമ്മിറ്റിയുടെ ഒരു ചർച്ച, അതിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ച നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്.
സ്ത്രീകൾ ഏതൊക്കെ മേഖലയിലാണ് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, സ്ത്രീകൾ എല്ലാ മേഖലയ്ക്കകത്തും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ ഒരു വർഷം അവരുടെ പദ്ധതി വിഹിതത്തിൻ്റെ 10% തുകയാണ് വനിതാ ഘടക പദ്ധതിക്കായി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 10% തുക പലപ്പോഴും മാറ്റിവെച്ച് പിന്നീട് സംഭവിക്കുന്നത് ആ തുക മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ICDS സൂപ്പർവൈസർ മായാജ്യോതി പദ്ധതി വിശദീകരണം നടത്തി. ഹരിത കേരള മിഷൻ RP പി അരുൾ, ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ്, കെ സരിത, TK രാജൻ, കെ കരുണാകരൻ, KV ബാലകൃഷ്ണൻ, ആലീസ് ജോയ്, PV ശങ്കരൻ, അജിത് കുമാർ അനിക്കം, കമ്മ്യൂണിറ്റി വുമൻ ഫെസിലിറ്റേറ്റർ അതുല്യ സുരേഷ്, സോമൻ മാസ്റ്റർ, CV വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥി അഷ്വാക്ക് മുച്ചക്ര സൈക്കിളിലാണ് വളരെ പ്രയാസപ്പെട്ടാണ് സ്കൂളിലെത്തിയിരുന്നത്. അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് ഇലക്ട്രിക് സൈക്കിൾ നൽകി അഷ്ഫാക്കിന്റെ നീണ്ടകാലത്തെ ആഗ്രഹം സഫലമാക്കി. അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ഒരുമിച്ചപ്പോൾ അഷ്ഫാക്കിന്റെ കാത്തിരിപ്പ് അവസാനിച്ചു. ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥി അഷ്ഫാക്ക് പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥിയാണ്. മുച്ചക്ര സൈക്കിളിൽ വളരെ പ്രയാസപ്പെട്ട് സ്കൂളിലെത്തിയിരുന്ന അഷ്ഫാക്കിന്റെ നീണ്ടകാലത്തെ ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു ഇലക്ട്രിക് സൈക്കിൾ. അഷ്ഫാക്ക് തന്റെ ആഗ്രഹം പലപ്പോഴായി സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ ഷാനിബിയോട് പറഞ്ഞിട്ടുണ്ട്. ഷാനിബിയാണ് വിവരം സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി TMV മുരളീധരനെ അറിയിച്ചത്. ഇദ്ദേഹം സ്കൂളിലെ 1994 SSLC ബാച്ച് അംഗങ്ങളെ വിവരമറിയിക്കുകയും ഇവർ സഹായവുമായി മുന്നോട്ട് വരികയുമായിരുന്നു. ബാച്ച് അംഗം സുലേഖയുടെ മകൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയ 12,000 രൂപ ഉൾപ്പെടെ 29,450 രൂപ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും അധ്യാപകർ സ്വരൂപിച്ച 38,000 രൂപയും ചേർത്താണ് സൈക്കിൾ വാങ്ങിയത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ സ്കൂൾ ഹെഡ് മാസ്റ്റർ VKP അബ്ദുൾ ജബ്ബാറിന് സൈക്കിൾ കൈമാറി. ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി അവരുടെ സമ്പാദ്യം ഈ നല്ല കാര്യത്തിന് വേണ്ടി നൽകാമെന്ന് തീരുമാനിച്ച ആ കുട്ടിക്ക് ഒരു കയ്യിൽ കൊടുക്കാം. അവരെന്താണ് ആ കയ്യിലുള്ള PTA പ്രസിഡന്റ് KP കമലാക്ഷൻ, ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് SN സരിത, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MNU, പ്രിൻസിപ്പൽ ഇൻചാർജ് മുഹമ്മദ് അക്രം, സ്റ്റാഫ് സെക്രട്ടറി TMV മുരളീധരൻ, SMC ചെയർമാൻ EV ഗണേശൻ, വികസന സമിതി ചെയർമാൻ KRV, PTA വൈസ് പ്രസിഡന്റ് TV വിനോദ്കുമാർ, PP പ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പൈനൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൈനൂരിൽ പ്രവർത്തനം ആരംഭിച്ച പൂക്കോയത്തങ്ങൾ പാലിയേറ്റീവ് ഹോസ്പിസ് 31-ാമത് സെന്ററിന്റെ പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. പൂക്കോയത്തങ്ങൾ ഹോസ്പിസ് വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന നിരാലംബരും നിരാശ്രയരുമായ രോഗികൾക്ക് സ്നേഹത്തിന്റെ മരുന്നാണ് നൽകുന്നതെന്നും പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും വളണ്ടിയർമാരുടെയും സാമീപ്യവും പരിഗണനയും ഒറ്റപ്പെടലിന്റെ വേദനയും നൊമ്പരവും അനുഭവിക്കുന്ന രോഗികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നതെന്നും മുസ്ലിം ലീഗ് സ്ഥാപിച്ച കാലം മുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ചുവരുന്ന പ്രസ്ഥാനമാണെന്നും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. നിർധനരായ രോഗികളെ സഹായിക്കാനും ചേർത്തുപിടിക്കാനും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന CH സെന്ററുകൾ പോലെ പൂക്കോയത്തങ്ങൾ ഹോസ്പിസിന്റെ പ്രവർത്തനങ്ങൾക്കും പൊതുസമൂഹം വലിയ തോതിലുള്ള പിന്തുണയാണ് നൽകി വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച പൂക്കോയത്തങ്ങൾ ഹോസ്പിസിന്റെ 31-ാമത് സെന്ററിന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മക്കൾക്ക് മാതാപിതാക്കളെ നോക്കാൻ കഴിയില്ല, മാതാപിതാക്കൾ മക്കളെ നോക്കുവാൻ കഴിയുകയില്ല. അത് ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, ഇന്നത്തെ കാലത്തെ ജീവിത രീതികൾ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കിടപ്പ് രോഗികൾ ഒറ്റപ്പെട്ടു പോകുന്നു. നമ്മളെപ്പോഴും ഒരു ഉദാഹരണം പറയാറുണ്ട്, വീട്ടിലൊരു രോഗി ഉണ്ടാകുമ്പോൾ ആദ്യം എല്ലാവരും കാണുന്ന ഒരു സ്ഥലത്തായിരിക്കും ആ രോഗിയും രോഗിയുടെ കട്ടിലുമൊക്കെ ഉണ്ടാവുക. ദിവസങ്ങളങ്ങനെ കഴിയുമ്പോൾ ആരും അറിയാതെ ഈ കട്ടിലും രോഗിയും നീങ്ങിക്കൊണ്ടിരിക്കും.
ആദ്യം എല്ലാവരും കാണുന്ന ഒരു മുറിയിലായിരിക്കും, പിന്നീട് ആരും കാണാത്ത ആരും ശ്രദ്ധിക്കാത്ത ഒരു മുറിയിലേക്ക്. ചെയർമാൻ കെ ടി സഹദുള്ള അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, ടി ഐ മധുസൂദനൻ എം എൽ എ, അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി, ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ, അൻസാരി തില്ലങ്കേരി, മഹമ്മൂദ് അള്ളാങ്കുളം, മുസ്തഫ ഹംസ, കെ കെ അഷറഫ്, എസ് എ ഷുക്കൂർ ഹാജി, ഫായിസ് കൌവായി, എം കെ ഷമീമ, എസ് അഷറഫ്, വി കെ ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു. സയ്യിദ് സൗഫാൻ കോയ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എസ് എൻ സരിത ഉദ്ഘാടനം നിർവഹിച്ചു. ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിജയോത്സവം പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എസ് എൻ സരിത ഉദ്ഘാടനം ചെയ്തു. മാറ്റങ്ങൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് ഗുണം ചെയ്തു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. ഈ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 84 സ്കൂളുകളിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു അധ്യക്ഷത വഹിച്ചു. എസ് എം സി ചെയർമാൻ ഇ വി ഗണേശൻ, പ്രാദേശിക വികസന സമിതി ചെയർമാൻ കെ രവി, പ്രസൂന പത്മനാഭൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് മുഹമ്മദ് അക്രം, ഹെഡ്മാസ്റ്റർ വി കെ പി അബ്ദുൾ ജബ്ബാർ, കെ പി കമലാക്ഷൻ, സ്റ്റാഫ് സെക്രട്ടറി ടി എം വി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ മിഡ് ടൗൺ റോട്ടറി ക്ലബ്ബ് മെറ്റേണിറ്റി ആൻഡ് ചൈൽഡ് ഹെൽത്ത് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. നെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് ബേസിക് സയൻസ് ചെയർമാനും കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറുമായ എം പി എ റഹീം സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മെറ്റേണിറ്റി ആൻഡ് ചൈൽഡ് ഹെൽത്ത് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ നെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് ബേസിക് സയൻസ് ചെയർമാനും കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറുമായ എം പി എ റഹീം സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സരോജിനി നായിഡുവിൻ്റെ ഒരു വരിയുണ്ട്, ആ സരോജിനി നായിഡു പറഞ്ഞൊരു വാചകം മാത്രം നിങ്ങൾ ഉണർത്തുക. അതിൽ പറയുന്നത് കുടുംബം നന്നായാൽ നാട് നന്നാവും, സ്ത്രീ നന്നായാൽ കുടുംബം നന്നാവും, കുടുംബം നന്നായാൽ നാട് നന്നാവും, നാട് നന്നായാൽ രാഷ്ട്രം നന്നാവും എന്നുള്ളതാണ്. മിഡ് ടൗൺ കരിവെള്ളൂർ റോട്ടറി പ്രസിഡന്റ് റൊട്ടേറിയൻ സന്തോഷ് കോളിയാടൻ അധ്യക്ഷത വഹിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പളും ശിശുരോഗ വിദഗ്ധനുമായ റൊട്ടേറിയൻ ഡോക്ടർ സുധാകരൻ സെമിനാർ നയിച്ചു. റൊട്ടേറിയൻ ഡോക്ടർ പൂജ കനകരാജൻ, റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ റൊട്ടേറിയൻ സി എച്ച് അബ്ദുൾ റഹീം, നെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാർ ദിവ്യ, ആശ എന്നിവരും റോട്ടറി ഡിസ്ട്രിക്ട് ഓഫീസർമാരായ വിനയ്കുമാർ, ശ്യാംകുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ അനിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. വെള്ളൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ വെള്ളൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ 2023-24 വർഷത്തിൽ എൽ എസ് എസ് നേടിയ 50 പ്രതിഭകൾക്കുള്ള അനുമോദനം നൽകി. വിജയോത്സവം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സ്കൂളുകളിലേക്കുമേ വിദ്യാർത്ഥികളുടെ വഴിയൊഴുക്കണം. അങ്ങനെ കുട്ടികൾ വരണമെങ്കിൽ നല്ല കെട്ടിടങ്ങളുണ്ടാവണം. കെട്ടിടങ്ങളുണ്ടായാൽ മാത്രം പോരാ, നല്ല അധ്യാപകരുണ്ടാവണം. അതോടൊപ്പം തന്നെ ഒരു ക്യാമ്പസ് ആകട്ടെ, അതിൻ്റെ ഭാഗമായി മികച്ച രീതിയിൽ കുട്ടികളെ ആകർഷിക്കുന്ന ഒരു ക്യാമ്പസ് ആയിരിക്കണം. അതിലെല്ലാം കൊണ്ടും വെള്ളൂർ സ്കൂൾ ഒന്നാം സ്ഥാനം കഴിഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ജയ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ സതീശൻ ഇ, വാർഡ് കൗൺസിലർമാരായ ടി ദാക്ഷായണി, ഇ ഭാസ്കരൻ, ഇ കരുണാകരൻ, പയ്യന്നൂർ എ ഇ ടി വി ജ്യോതി ബസു, പയ്യന്നൂർ ബി പി സി കെ സി പ്രകാശൻ, വി ദീപ, വി വി സുഗു, സജന കെ, സതീശൻ കെ പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സിപിഐഎം പെരിങ്ങോം ഏരിയ കമ്മിറ്റി ഓഫീസ് മുനയംകുന്ന് സ്മാരക മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരള ജനത ഒറ്റക്കെട്ടായി പ്രളയത്തെയും കഴിഞ്ഞ വയനാട് ദുരന്തത്തെയും നേരിട്ടുവെന്നും അതിന് കേരള ജനതയ്ക്ക് അഭിനന്ദനം അർപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രി. 4 വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതെ പൂഴ്ത്തിവച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. സത്യങ്ങൾ പുറത്തുവരുമ്പോൾ ജനങ്ങളുടെ ആരാധനാപാത്രങ്ങളായ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കാണാനാവുക എന്നും ഉണ്ണിത്താൻ. സംസ്ഥാനത്ത് വിശുദ്ധിയുടെ കായലെന്ന് അടയാളപ്പെടുത്തിയ കൊവ്വായി കായലിന്റെ പ്രകൃതി ഭംഗിയും കായൽ വിഭവങ്ങളും ഉപയോഗപ്പെടുത്തി വിനോദസഞ്ചാര രംഗം പരിപോഷിപ്പിക്കാൻ ടൂറിസം വകുപ്പും തൃകരിപ്പൂർ ഗ്രാമപഞ്ചായത്തും ഒരുക്കങ്ങൾ തുടങ്ങി. മുന്നോടിയായി DPR തയ്യാറാക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമിട്ടു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നടക്കുന്ന കുന്നിടിക്കലുകൾ അടിമുടി ചട്ടവിരുദ്ധമെന്ന് ആക്ഷേപം. മാനദണ്ഡങ്ങൾ പാലിക്കാതെ കുന്നിടിക്കുന്നത് ഭാവിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.